ബഹുമാനപ്പെട്ട സുരേഷ്, കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ ഡൽഹി റിപ്പോർട്ടർ പ്രശ്നം നിരകുമോഷോടെ പറയുകയുണ്ടായി, എൻ ഐ എ വളരെ കൃത്യമായി ഒരു ആസൂത്രണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റെയ്ഡ് നടന്നിട്ടുള്ളതെന്ന്. കാരണം 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഇതിന് ആനുപാതികമായിട്ട് ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുടെ വീടുകളിലേക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിലേക്കും കൃത്യമായി ഇ ഡിയുടെയും എൻ ഐയുടെയും കൃത്യമായ റെയ്ഡുകളും അന്വേഷണങ്ങളും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പക്ഷേ നാളിതുവരെയും 2018 ശേഷം 4 കൊല്ലം പിന്നിടുമ്പോൾ നാളിതുവരെയും കൃത്യമായ തെളിവുകൾ ഹാജരാക്കുവാനോ കോടതിക്ക് മുന്നിൽ വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, അർദ്ധരാത്രിയിൽ കഴിഞ്ഞ രാത്രിയിൽ 2-3 മണിയോട് കൂടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 5-6 സംസ്ഥാനങ്ങളുടെ ദേശീയ സംസ്ഥാന നേതാക്കളുടെ വീടുകളിലേക്ക് എൻ ഐ എ ഇടിച്ചു കയറുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഇന്ത്യയിൽ 33 കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ജനകീയ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ രാജ്യത്ത് സേവ് ദ റിപ്പബ്ലിക് എന്നുള്ള ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ കുറെ കാലമായി ജനങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 17-ാം തീയതി കോഴിക്കോട് നടന്ന, കടപ്പുറത്ത് നടന്ന വമ്പിച്ച ജനാവകാശ സമ്മേളനം, ആ ജനസമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ജനസമിതി അതിനെ തകർക്കുകയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുള്ള പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ള കൃത്യമായ അജണ്ട ഈ ഭരണകൂട ഭീകരത, അതായത് RSS അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സമയം തരേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് നടത്തുന്നത്? ഇപ്പൊ സുരേഷ് ഇവിടെ ഉന്നയിച്ചു ഭീകരബന്ധം തെളിഞ്ഞു. എന്ത് ഭീകരബന്ധമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ഈ 33 കൊല്ലമായി ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടെത്തിയിട്ടുള്ളത്? അതേസമയം ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റിലാവുകയും 96 കൊല്ലമായി ഇന്ത്യ മഹാരാജ്യത്തെ തച്ച് തകർത്തുകൊണ്ട് ജനാധിപത്യത്തെ തകർക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ എന്ത് നിലപാടാണ് ഈ പറയപ്പെട്ട എൻ ഐ എ സ്വീകരിച്ചത്, ഇ ഡി സ്വീകരിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, 33 കൊല്ലമായി ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും രാജ്യത്തെ ജനങ്ങളെ പിന്നോക്ക മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യമായ പ്ലാനിങ്ങും പദ്ധതിയോടും കൂടി രാജ്യത്തെ ജനങ്ങളെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രാപ്തരാക്കുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? റിപ്പബ്ലിക് തകർന്നു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷ പാർട്ടികളെയും ഈ ഇഡിയുടെ ആരോപണമാണ് തെളിഞ്ഞിട്ടുള്ളത്, എന്ത് ഭീകരവാദ ബന്ധത്തിന്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. നടക്കുന്ന പരിശോധനയുടെ ഒരു നിമിഷം എന്റെ ചോദ്യം താങ്കൾക്ക് കേൾക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ ഔട്ട്കം കോടതിയിൽ ഈ അന്വേഷണ ഏജൻസികൾ സമർപ്പിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. ഇപ്പോൾ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഒരേ സമയം ഇത്രയും സ്ഥലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിലടക്കം പരിശോധന നടക്കുന്നു. ദേശീയ ഭാരവാഹികൾ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ആ അന്വേഷണത്തെ തന്നെ പരസ്യമായി പ്രതിഷേധിക്കാനും തടസ്സപ്പെടുത്താനുമുള്ള കാരണത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഞാൻ പറയട്ടെ, ഒരു അന്വേഷണത്തിന് തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇത്രയും 96 സ്ഥലങ്ങളിൽ 100-ലധികം പേരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ട് കൂടി ഏത് അന്വേഷണ ഏജൻസിയെയാണ്, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് അവരുടെ കർത്തവ്യത്തെ തടസ്സപ്പെടുത്തിയതെന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ ഒന്നുമില്ലല്ലോ. പ്രതിഷേധിക്കും. അത് ജനാധിപത്യ ഇന്ത്യയിൽ പൗരാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ്. കാരണം നമ്മൾ ചോദിച്ചത് ഏതെങ്കിലും ഇന്ത്യ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജനാധിപത്യ രാജ്യത്തെ ഞങ്ങൾ ഏകാധിപത്യ രാജ്യത്തല്ല. നമ്മൾ പാകിസ്ഥാനിലോ സൗദി അറേബ്യയിലോ ഇറാനിലോ ഇറാഖിലോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ഒരു സംഘടിത പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ മുക്ത ഭാരതം ഉണ്ടാക്കുന്നതിന് വേണ്ടി സോണിയാഗാന്ധിയെ റെയ്ഡ് തടസ്സപ്പെടുത്തുന്നു, ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു, രാഹുൽ ഗാന്ധിയെ
തടഞ്ഞു വെക്കുന്നു, 50 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു, പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു, ഇന്ത്യയിലെ ലിബറൽ സംവിധാനത്തെ തകർക്കുന്നു, ഫെഡറലിസത്തെ തകർക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു രീതിയിൽ ജനാധിപത്യത്തെ പൂർണ്ണമായി അട്ടിമറിക്കുന്ന, റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കുന്ന പ്രക്രിയ, അത് രാജ്യത്ത് പാടില്ല എന്ന് പറയാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുള്ള പ്രസ്ഥാനങ്ങൾക്ക് അവകാശം.